Hi, hello, welcome back to my channel. And a puddy revealed like a laurkan swagadam. In the young later perchepet the Rambona, the Ikana stencil tattoos ana Namkapalarku mehandi, itan arinurundam, Ariathurundam. Could the mehandi and Ariathurka banker helpful itla or you stencil tattoos anata, the kai full light Namkadamatunadum. Pinachericure designs livernadunda, Kalilum, Adultana kinda virally lokadamatina design. In an ek three designs an and a gaila. നമ്മൾ ഇപ്പോഴും വലിയൊരു ടാസ്ക്കാണ് കുട്ടികളുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അവർ ചിലപ്പോൾ സമ്മതിക്കില്ല, അവർ തട്ടിത്തെറിപ്പിച്ചൊക്കെ പോവും. നമുക്കാണെങ്കിൽ മെഹന്തി ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് വളരെ ഈസിയായിട്ട് ഈ ഒരു സ്റ്റെൻസിൽ ടാറ്റൂസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെഹന്തി ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാനായിട്ട്. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള ചെറിയ ഒരു സ്റ്റെൻസിൽ ടാറ്റു ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് മെഹസൂക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്റ്റെൻസിൽ ടാറ്റൂസ് ആണ് കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് ഡിസൈനുകളിൽ ഈ ഒരു ടാറ്റൂസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ വൈറ്റ് പോർഷനിൽ നിന്ന് ഈ ഒരു ടാറ്റു ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിലത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കറക്റ്റായിട്ട് അതൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നീട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിങ്ങും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെഹന്തി എടുത്തിട്ട് നമ്മൾ ഈ സ്കിൻ കാണുന്ന ഭാഗം ഫുള്ളൊന്ന് മെഹന്തി ഇട്ട് കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒരുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ഈ ഒരു ടാറ്റൂസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ട് ആ ഡിസൈൻ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കാലുമ്മലാണ് അടുത്ത ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് കാലിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈൻ്റെ വിരലിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഞാൻ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കാലിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, ഫുള്ള് ഇടുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മെഹന്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഞാൻ അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിക്ക് കളറ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിലും കാലിലുമൊക്കെ വളരെ ഈസി ആയിട്ട് മെഹന്തി ഇടാനായിട്ട് പറ്റും. അപ്പോൾ മെഹന്തി ഇടാൻ അറിയില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പാവുന്ന ഒരു അടിപൊളി സംഭവമാണ്. അതപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വീണ്ടും ആ പഴയ രീതിക്ക് തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതുപോലെ ടാറ്റൂസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.